എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഇപ്പം നമ്മുടെ കള്ളിപ്പെണ്ണ് അവളെ തീപ്പെട്ടിയും പിടിച്ച് പേടിച്ച് വരച്ച് അങ്ങനെ നിൽക്കും. അപ്പം ചുറ്റുമുള്ളവര് ഇപ്പം വിളിച്ചു പറയും, തീ കത്തിക്ക്, അവനെ കൊല്ല്. അവൾ ടെൻഷനായിട്ട് ആ തീപ്പെട്ടി അത് നോക്കി നിൽക്കും. അപ്പം ലൂഫി പയ്യൻ അവൻ കൂളായിട്ട് പറയും, ഇതുപോലെ കള്ളത്തരം കാണിച്ച് പൈററ്റ്സിൻ്റെ കയ്യിൽ ചെന്ന് പെട്ട ഇതായിരിക്കും നിന്റെ അവസ്ഥ. അതിനവൾ പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീയാണ് ഇപ്പം പേടിക്കേണ്ടത്. പൈററ്റ്സുകളുടെ ജോലി നിരപരാധികളായ ആൾക്കാരെ കൊല്ലുന്നതാണോ? ചുരുക്കി പറഞ്ഞ നമ്മുടെ ചെക്കൻ അവളുടെ കൈകൊണ്ട് മരിക്കാൻ ഇപ്പം റെഡിയാണ്. ചുറ്റുമുള്ള ആൾക്കാര് അവർ കൂടുതൽ കൂടുതൽ ശബ്ദത്തിൽ ഇപ്പം ബഹളം വെച്ചുകൊണ്ടേയിരിക്കും. അവൾ വീണ്ടും ആ തീപ്പെട്ടിയും പിടിച്ച് അങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ വേറൊരുത്തൻ അവൻ ഹായ് ആയിട്ട് വന്ന് ആ തീപ്പെട്ടി അത് തട്ടിപ്പറിക്കും. അവൻ തീപ്പെട്ടി കത്തിച്ച് ആ തിരിയിൽ വെക്കാനായിട്ട് ഒരുങ്ങും. അത് കണ്ട് ലൂഫി അവൻ കണ്ണടച്ച് ഇപ്പം സർവ്വ ദൈവങ്ങളോടും പ്രാർത്ഥിക്കാൻ തുടങ്ങും. അവൻ കത്തിക്കാനായിട്ട് തിരിയുടെ തൊട്ടടുത്ത് എത്തുമ്പോഴേക്കും വീഴാണ് അവൻ്റെ തലയ്ക്കൊരടി. നമ്മുടെ കള്ളിപ്പെണ്ണ് അവളൊരു കട്ടയെടുത്ത് അവൻ്റെ തലയ്ക്കടിച്ചു. അത് കണ്ട് എല്ലാവരും ഷോക്കാവും. അപ്പൊ ബക്കി ആള് ദേഷ്യപ്പെട്ട് ചോദിക്കും, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ സബോർഡിനേറ്റിനോട് ഇങ്ങനെ ചെയ്യും? നിനക്ക് എന്താ പറ്റിയേ? അതിനവള് പറയും, ഐ എം റിയലി സോറി, എന്നെ കൊണ്ട് ഇത് കഴിയുന്നില്ല. ഞാൻ അറിയാതെയാണ് അവനെ കട്ട വെച്ച് അടിച്ചത്, ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അപ്പൊ ലൂഫി അവൻ വിളിച്ചു ചോദിക്കും, നീയാണ് എന്നെ ഈ ട്രാപ്പിൽ പെടുത്തിയത്, എന്നിട്ട് നീ തന്നെ ഇപ്പൊ എന്നെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണോ? അത് കേട്ട് നൈസായിട്ട് അവളവൻ്റെ അടുത്തേക്ക് വരും, എനിക്ക് വേറെ വഴിയില്ല, എന്തായാലും ഞാൻ പെട്ടു, അതുകൊണ്ടാണ് നിന്നെ വെച്ച് ഒരു ഡ്രാമ കളിക്കാമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. അപ്പൊ ബക്കി അവളവനോട് സംസാരിക്കുന്നത് കാണുമ്പോ അവന് കലിയളകും. അവന് മനസ്സിലാവും ഇവര് രണ്ടുപേരും ചേർന്ന് അവനെ പറ്റിക്കുകയാണെന്ന്. അവൻ ആ പീരങ്കിക്ക് തീ കൊളുത്തി അവളെ തല്ലി കൊല്ലാനായിട്ട് അവന്റെ അസിസ്റ്റൻസിനോട് പറയും. അത് കേൾക്കേണ്ട താമസം അവര് കത്തിയായിട്ട് അവളുടെ അടുത്തേക്ക് ഓടിയെടുക്കും. അവളും വിട്ടുകൊടുക്കില്ല, അവളെ കൊണ്ട് കഴിയും പോലെ ഒരു കത്തിയെടുത്ത് അവളും റെസിസ്റ്റ് ചെയ്ത് നിൽക്കും. അവളുടെ ഫുൾ പവർ എടുത്ത് അവരെ മുഴുവൻ തട്ടിത്തെറിപ്പിച്ച് അവൾ ആ പീരങ്കിയുടെ അടുത്തേക്ക് ഇപ്പൊ ഉഷാറായിട്ട് ഓടും. ഇവിടെ നമ്മുടെ ചെക്കൻ അവൻ വിളിച്ചു പോവും, ആരെങ്കിലും ഓടിവായോ, വെള്ളം കൊണ്ടുവായോ, എന്നെ രക്ഷപ്പെടുത്ത്, ചേച്ചി, ചേട്ടാ. പക്ഷെ ഒരാള് പോലും അവനെ തിരിഞ്ഞു പോലും നോക്കില്ല. പക്ഷെ എന്താ, അപ്പോഴേക്ക് നമ്മുടെ പെണ്ണ് അവളാ പീരങ്കിയുടെ തിരിയില് അത് കൈകൊണ്ട് ഇപ്പൊ ഞെരിച്ചമർത്തി ഇല്ലാതാക്കും. വേദന കടിച്ചു പിടിച്ച് അവൾ അങ്ങനെ നിൽക്കും. അത് കാണുമ്പോ ഇപ്പൊ ഹീറോയ്ക്ക് അവൻ ഒരുപാട് വിഷമാവും. അപ്പൊ അതേ സമയത്ത് വില്ലന്മാര് അവര് കൗണ്ടർ അറ്റാക്ക് ചെയ്യാനായിട്ട് അവളുടെ തൊട്ടടുത്തെത്തും. പക്ഷെ പെട്ടെന്ന് പഠേ ടമാർ ക്ലിക് പ്ലിക് എന്നൊക്കെ എന്തോ അപശബ്ദം കേൾക്കും. അവൾ തിരിഞ്ഞു നോക്കും. നമ്മുടെ സോറോ അവൻ കറക്റ്റായിട്ട് അവിടേക്ക് ചാടി വീണ് വില്ലന്മാരെ എല്ലാവരെയും തല്ലി തല്ലി കൊല്ലാണ്. നമ്മുടെ ചെക്കൻ അവൻ സോറോയെ കണ്ട ഉടനെ, സോറോ ഓടിവായോ, എന്റെ കെട്ടഴിച്ചു വിട്ട് ഈ സെല്ലിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവാ. അതിന് സോറോ ചോദിക്കും, നിനക്കെപ്പോഴും ഇത് തന്നെയാണോ പണി? ആദ്യം ആ പക്ഷിയുടെ വായിൽ പോയി വീണു, ഇപ്പോ ഈ സെല്ലിൽ വീണു കിടക്കുന്നു. അതിന് ലൂഫി പറയും, അതൊരു വലിയ കഥയാണ്, ഞാൻ പിന്നീട് പറയാം. അപ്പൊ സോറോ അവൻ കെട്ടഴിക്കാനായിട്ട് ഇപ്പൊ നമ്മുടെ ചെക്കൻ്റെ അടുത്തേക്ക് വരും. അപ്പൊ ബാക്കി അവൻ സോറോയോട് പറയും, നീയാണല്ലേ സാക്ഷാൽ സോറ, എന്റെ തല വെട്ടിയെറിഞ്ഞ് നിന്റെ കൂട്ടുകാരനെ രക്ഷിക്കാനാണോ നിന്റെ ഉദ്ദേശം? അതിന് സോറോ പറയും, എനിക്കതിനൊന്നും തീരെ ഇൻട്രസ്റ്റ് ഇല്ല. ഇവിടെ ബക്കിക്കാണെങ്കിൽ ഇപ്പൊ ഡബിൾ ഹാപ്പി ആവും. കാരണം സോറ അവൻ ഭയങ്കര ഫേമസ് ആണ്, അതുകൊണ്ട് തന്നെ അവനെ കൊന്നു എന്ന ക്രെഡിറ്റ് അത് ബക്കിക്ക് കിട്ടുകയാണെങ്കിൽ അവൻ വീണ്ടും ഫേമസ് ആവും. ഉടനെ ബക്കിയും നമ്മുടെ സോറോയും അവർ രണ്ടുപേരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഫൈറ്റ് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കും. ബക്കി അവനവന്റെ ഫുൾ സ്പീഡില് ഇപ്പൊ ചാടി വരും. സോറോ കാഷ്വലായിട്ട് അവന്റെ കത്തി അത് ചെറുതായിട്ടൊന്ന് വീശും. ആ വീശലില് ബക്കിയുടെ ഒരു കാല് പോലും ഇപ്പൊ മുറിഞ്ഞ് താഴെ വീഴും. പിന്നെ ബക്കിക്ക് അനക്കമുണ്ടാവില്ല. ഇത്ര പെട്ടെന്ന് ബക്കിയുടെ കാറ്റ് പോയോന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാർ പരസ്പരം നോക്കും. പക്ഷെ ബക്കിയുടെ ശിങ്കിടികള് അവർ ചിരിച്ചു കൊണ്ടേയിരിക്കും. നമ്മുടെ ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല, ഇവർക്ക് എന്തു പറ്റി, ഇവരെന്തിനാ ബക്കി മരിച്ചത് കണ്ട് പൊട്ടിച്ചിരിക്കുന്നേ? അപ്പൊ അതേ സമയത്ത് സാക്ഷാൽ ബക്കി അവനൊരു വാളെടുത്ത് ഇപ്പൊ സോറയുടെ പിന്നില് കുത്തി അങ്ങോട്ട് ഇറക്കും. ചോര തുടുമ്പി ഇപ്പൊ സോറ അവൻ താഴേക്ക് വീഴും. കള്ളിപ്പെണ്ണും നമ്മുടെ ചെക്കനും അവർ രണ്ടുപേരും ഒരു സെക്കൻഡ് ഫ്രീസായി പോവും. ഹീറോ ടെൻഷനായിട്ട് കോബിയുടെ ബോഡി അത് മുൻപിലാണ് കിടന്നത്. പിന്നെങ്ങനെ അവൻ പിന്നിലൂടെ വന്ന് സോറയെ കുത്തി. ആക്ച്വലി ടോബിയുടെ കൈയാണ് അവന്റെ പുറത്തേക്ക് കത്തി കുത്തി ഇറക്കിയത്. ആ ഡെവിൾ ഫ്രൂട്ടിന്റെ ചാപ് ചാപ് പവർ കൊണ്ടാണ് അവനെ കൊണ്ട് അവന്റെ ബോഡി പാർട്സ് പോലും ഇപ്പൊ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഹീറോയ്ക്ക് മനസ്സിലാവും ഇനി അവനെ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല, മിക്കവാറും ഇവിടെ കിടന്ന് തന്നെ അവൻ മരിക്കുമെന്ന്. അപ്പൊ ടോബി അവൻ പറയും,
ഞാൻ സോറോടെ വൈറ്റൽ പോയിന്റിൽ കത്തികൊണ്ട് കുത്തിയിട്ടില്ല. അവൻ പെട്ടെന്ന് മരിച്ച ഈ ഒരു ഗെയിം അതൊട്ട് രസമുണ്ടാവില്ല. സോറോ അവനെ കൊണ്ട് എഴുന്നേക്കാൻ കഴിയാതെ ഒരുപാട് വേദനയിൽ അവൻ കിടന്ന് പൊളയാൻ തുടങ്ങും. അപ്പൊ കള്ളിപ്പെണ്ണ് അവൾക്ക് മനസ്സിലാവും അവൾ മാത്രമേ ഇപ്പൊ ഫ്രീ ആയിട്ടുള്ളൂ. ഇനി ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ അവൾക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ബാക്കി വീണ്ടും അവന്റെ കത്തിയെടുത്ത് സോറോയെ കുത്താനായിട്ട് ഒരുങ്ങും. അതിന് ഹീറോ അവൻ വിളിച്ചു പറയും, നിനക്ക് നാണം ഉണ്ടെങ്കിൽ സോറോയെ പുറകിൽ പോയി കുത്തി വീഴ്ത്തോ, നിന്റെ ആ ഉണ്ട മൂക്ക് അത് കാണുമ്പോ തന്നെ അറിയാം നീ ഒരു വൃത്തികെട്ടവനാണെന്ന്. അത് കേട്ട് കലി കയറി ബക്കി അവൻ കത്തിയും എടുത്ത് ഇപ്പൊ ലൂഫിയുടെ അടുത്തേക്ക് ഓടിയടുക്കും. പക്ഷെ നമ്മുടെ ചെക്കൻ അവൻ വാവച്ച് ആ ഒരു കത്തി അത് കടിച്ചു പിടിക്കും. ഞാൻ പുറത്തു വന്ന നിന്റെ തല തല്ലി പൊളിക്കുന്നു പറഞ്ഞ് അവൻ ആ കത്തി അത് ചവച്ചരച്ച് ഇപ്പൊ അവന്റെ മുഖത്തേക്ക് തുപ്പും. അതിന് കോബി അവൻ ചിരിക്കും, നിന്നെ കൊണ്ട് ഒരിക്കലും നിന്റെ ഫ്രണ്ട്സിനെ രക്ഷിക്കാനോ ഇവിടുന്ന് രക്ഷപ്പെടാനോ കഴിയില്ല. മിനിറ്റുകൾക്കകം നിങ്ങളെ മൂന്ന് പേരെയും ഞാൻ കൊന്നു കെട്ടിത്തൂക്കും. അത് കേട്ട് നമ്മുടെ ചെക്കൻ അവൻ വീണ്ടും പൊട്ടി പൊട്ടി ചിരിക്കും. എന്നിട്ട് സോറോയോട് അവിടുന്ന് എഴുന്നേറ്റ് ഓടാൻ പറയും. സോറോയ്ക്ക് കാര്യം പിടികിട്ടും, പക്ഷെ പെങ്കൊച്ചിന് മാത്രം ഒന്നും മനസ്സിലാവില്ല. സോറോ എഴുന്നേക്കുന്ന കണ്ട ബക്കി അവൻ വീണ്ടും ഇപ്പൊ അറഞ്ചം പൊറഞ്ചം സോറോയെ അറ്റാക്ക് ചെയ്യും. സോറോ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി കോബിയെ വെട്ടിത്തിരിപ്പിച്ച് അവിടുന്ന് മുൻപോട്ട് ഓടും. എന്നിട്ട് അവന്റെ തൊട്ട് മുൻപിലുള്ള ആ ഒരു പീരങ്കി അതിപ്പോ കോബിക്ക് നേരെ തിരിച്ചു വെക്കും. അത് കണ്ട് കോബി നോ എന്ന് വിളിച്ചു കാറും. പക്ഷെ അപ്പോഴേക്ക് സോറ ആ ഒരു തിരി അത് വീണ്ടും കത്തിക്കും. സെക്കൻഡുകൾ കൊണ്ട് ആ ഒരു ബുള്ളറ്റ് അത് പൊട്ടിത്തെറിച്ച് കോബിയുടെ നേർക്ക് പാഞ്ഞടുക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.